വീണ്ടും നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. തിരുവനന്തപുരത്താണ് കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായതെന്നാണ് ഇപ്പോഴത്തെ വിവരം വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം കുമരിച്ചന്തയിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് നേരെ കല്ലേറ്. ഒരു കാറും ഒരു ഓട്ടോറിക്ഷയും സമരാനുകൂലികൾ എറിഞ്ഞ് തകർത്തു. എയർപോർട്ടിലേക്ക് പോയ കാറിന് നേരെയായിരുന്നു ആക്രമണം. ടി വി പ്രസാദ് ഏറുന്നുണ്ട്. പ്രസാദ്, ഏത് ഹർത്താലിലും വിമാനത്താവളത്തിലേക്ക് പോകുന്നവരെ ഒഴിവാക്കാറുണ്ട്. കുമരിച്ചന്ത അടക്കമുള്ള ബൈപ്പാസ് പ്രദേശങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് അത്യാവശ്യം സ്വാധീന മേഖലയാണെന്നറിയാം. എന്താണ് സംഭവിച്ചത്? പി ജി, അല്പസമയം മുമ്പാണ് കുമരിച്ചന്തയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. കുമരിച്ചന്തയിലെ പ്രധാന റോഡിൽ ദേശീയ പാതയിലാണ് എയർപോർട്ടിലേക്കുള്ള വഴിയിൽ ഒരു ആക്രമണം. എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു കാറിന്റെ സില്ല് സമരാനുകൂലികൾ എറിഞ്ഞു തകർത്തു. പക്ഷെ അവർക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനോ വണ്ടി പോലീസ് സ്റ്റേഷനിൽ വെക്കാനോ ഒന്നും തയ്യാറായില്ല. അവർ വളരെ പെട്ടെന്ന് വാഹനമെടുത്ത് എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും അതുപോലെ കണ്ടുനിന്ന നാട്ടുകാരും പറഞ്ഞത്. അതോടൊപ്പം തന്നെ അതിന് പിന്നാലെ യാത്രക്കാരുമായി വന്ന ഒരു ഓട്ടോയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഓട്ടോയുടെ മുൻവശത്തെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. ഓട്ടോ ഇപ്പോൾ പൂന്തുറ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഈ കുമരിച്ചന്ത പ്രദേശത്ത് 50-ലേറെ വരുന്ന പ്രവർത്തകർ കൂട്ടമായി നിന്ന് കടകൾ അടപ്പിക്കുന്നതുമുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ നമുക്ക് കാണിക്കാൻ കഴിയും. ആ കൂട്ടമായി നിന്ന് ആ പ്രവർത്തകർ കടകൾ അടപ്പിക്കുന്നുണ്ട്. വളരെ അപൂർവം കടകൾ മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിന് സ്വാധീനമുള്ള ഈ പ്രദേശത്ത് തുറന്നത്. തുറന്ന കടകൾ പ്രവർത്തകർ അടപ്പിക്കുകയും ചെയ്തു. അല്പസമയത്തിന് ശേഷം പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ നടക്കും എന്നാണ് പറയുന്നത്. തലസ്ഥാനത്ത് ഇത്തരത്തിൽ വ്യാപകമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരത്തെ മണക്കാട് പ്രദേശത്താണ്. മണക്കാട് പ്രദേശത്ത് ഒരു കടകൾ പോലും തുറന്നില്ല എന്നുള്ളതാണ്. പെട്രോൾ പമ്പുകൾ പോലും അടഞ്ഞു കിടക്കുന്നു. സ്വകാര്യ വാഹനങ്ങൾ പോലും അപൂർവമായി മാത്രമേ ഈ നിരത്തിൽ കാണാൻ കഴിയൂ. പക്ഷേ KSRTC ബസ്സുകളും അപൂർവം ചില രോഗി ലോറികളും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നുണ്ട്. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ പൂർണ്ണമാണ് വാർത്തകളിലും കണ്ടതിലും ഒക്കെ ഈ കല്ലേർ ഉണ്ടായിരിക്കുന്ന ഇരുചക്ര വാഹനത്തിലൊക്കെ വന്നവർ ഒളിഞ്ഞു നിന്ന് കല്ലെറിയുക അല്ലെങ്കിൽ വാഹനത്തിൽ വന്ന കല്ലെറിഞ്ഞിട്ട് പെട്ടെന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ ഓട്ടോറിക്ഷ തടഞ്ഞടക്കമുള്ള ദൃശ്യങ്ങളിൽ അതിനോട് ചേർന്ന് കാണുന്നത് ഒരു സംഘം ആളുകൾ വന്ന് വഴിയിൽ പോകുന്ന വാഹനങ്ങളൊക്കെ തടയലാണ്. അപ്പോൾ ഈ സ്വാധീന മേഖലകളിലെങ്കിലും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവൃത്തി ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ ഒരു പോലീസുകാരൻ പോലും ഈ മേഖലയിലൊന്നുമില്ലേ? ആ പി ജി, ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് നമ്മളീ പറഞ്ഞ കുമരിച്ചന്ത ജംഗ്ഷനിൽ ഏതാണ്ട് 20-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ കാവലുണ്ട്. പക്ഷെ അവർക്ക് ഒന്നും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ പോലീസുകാർ കാഴ്ചക്കാരായി നിൽക്കുന്നു എന്നതല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു ഇടപെടലും കാണുന്നില്ല. കഴിഞ്ഞ ഹർത്താലിന്റെ സമയത്ത്, കഴിഞ്ഞ LDFന്റെ ഹർത്താലിന്റെ സമയത്ത് നമ്മൾ നിയമത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കണ്ടതാണ്. ഏതാണ്ട് 100-ലധികം വരുന്ന ആ പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്ന സമയത്ത് പോലീസ് കാഴ്ചക്കാരായി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിച്ചതാണ്. സമാന സ്വഭാവം തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിലും എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഇന്ന് രാവിലെ കാട്ടാക്കട ബസ് സ്റ്റാൻഡിലെ കാര്യം നമ്മൾ കണ്ടു. അതായത് എനിക്ക് ജോലിക്ക് പോകണം, ജോലിക്ക് പോയാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന് ഒരു വൃദ്ധയായ സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ട് പോലും ആ പോലീസ് ബസ്സുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം പോലീസിന്റെ ഭാഗത്തില്ല. പിന്നീട് വാർത്ത വന്ന് വലിയ തോതിൽ വാർത്തയായതിനു ശേഷം 2 മണിക്കൂറിന് ശേഷമാണ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തയ്യാറായത്. ചുരുക്കത്തിൽ DGP ഈ നിർദ്ദേശവും അതുപോലെ തന്നെ ആഹ്വാനങ്ങളുമെല്ലാം വെറുതെയാകുന്നു എന്നുള്ള അനുഭവങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എവിടെയൊക്കെ പോലീസുകാരുണ്ടോ അവരുടെ കൺമുന്നിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത്. പ്രശാന്ത്, അപ്പോൾ KSRTC അടക്കമുള്ള പൊതുഗതാഗത സംവിധാനത്തെ മാത്രമല്ല ഓട്ടോറിക്ഷകൾ വിമാനത്താവളത്തിലേക്ക് പോയ സ്വകാര്യ വാഹനം അടക്കമുള്ളത് തിരുവനന്തപുരത്ത് ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. സംഘം ചേർന്ന ആളുകൾ റോഡിലിറങ്ങി വാഹനങ്ങൾ തടയുക, വാഹനങ്ങൾ ആക്രമിക്കുക. പോലീസുകാർ 10-ോ 20-ോ പേർ അടങ്ങുന്ന പോലീസ് സംഘം നിന്നിട്ട് പോലും അരുതെന്ന് പറയാനോ ഇവരെ നിയന്ത്രിക്കാനോ മാറ്റി നിർത്താനോ കഴിയാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് രാവിലത്തെ 2 മണിക്കൂറിലെ ചിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ സമീപകാല കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഹർത്താലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ അക്രമ സംഭവങ്ങളൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പൊതുഗതാഗത സംവിധാനത്തെ KSRTC ബസ്സുകൾക്ക് നേരെ വ്യാപകമായ കല്ലേറ് ആദ്യത്തെ മണിക്കൂറുകളിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഹർത്താലുകളിലൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള ഭരണകൂട ഭീകരതയിൽ പ്രതിഷേധിക്കാനാണ് രാജ്യവ്യാപകമായി നടന്ന റെയ്ഡിൽ കേരളത്തിൽ അവർ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അപ്പോൾ മോദി ഭരണകൂടം ഒരു ന്യൂനപക്ഷ വംശഹത്യ നടത്തുന്നതിനെതിരെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പോരാടാൻ, അതുകൊണ്ടാണ് ഞങ്ങളെ RSS കീഴ്പ്പെടുത്താൻ നോക്കുന്ന, RSS കീഴ്പ്പെട്ടിടത്താണ് NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് ഇന്നലെ അറസ്റ്റിലായി ഈ റിമാൻഡ് ചെയ്യപ്പെട്ട സമയത്ത് പോലും കോടതിയിലേക്ക് പോകുമ്പോൾ പോലും അവിടുത്തെ നേതാക്കളൊക്കെ പറഞ്ഞത്. അങ്ങനെ
സമാധാനപരമായി ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന സംഘടനയാണ് സംഘമാണെങ്കിൽ ഇങ്ങനെയല്ല ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്ത ദിവസം ഈ സംഘടനയുടെ പ്രവർത്തകർ പ്രതികരിക്കേണ്ടത്. അവരെക്കുറിച്ചുള്ള ആരോപണം ശരിവെക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു തന്നെയുള്ള പ്രവൃത്തി ഉണ്ടാകുന്നു, അങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള അവസരം അവർ നഷ്ടപ്പെടുത്തുന്നു. അത് അവരുടെ പ്രശ്നം. പക്ഷേ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം, തൊഴിൽ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, അത്യാവശ്യങ്ങൾക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം, അത് ഒരു സംഘം ക്രിമിനലുകൾ ഇറങ്ങി വിരട്ടി ഇല്ലാതാക്കുമ്പോൾ നമ്മളെ അധികാരികൾക്ക് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം.